ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെള്ളരിക്ക എരിശ്ശേരി. വെള്ളരിക്ക എരിശ്ശേരി എന്ന് പറയുമ്പോൾ എല്ലാവരും മൂക്കത്ത് വിരൽ വെക്കാറുണ്ട്, വെള്ളരിക്കൊണ്ട് എരിശ്ശേരി വെക്കുമെന്ന്. എന്നാൽ വെക്കും, നല്ല രുചികരമായ എരിശ്ശേരി. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കറിയാണിത്. ഏതാണ്ട് 300 ഗ്രാം വെയിറ്റുള്ള ഒരു കുഞ്ഞു വെള്ളരിക്കയും ഒരു അരക്കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. വിഷാംശങ്ങളൊന്നും തളിക്കാത്ത ഓർഗാനിക് വെള്ളരിക്കയാണ് ഇത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്കിന്ന് മാറ്റിയിട്ടില്ല. 2 പച്ചമുളക് ചീന്തിയിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പില വേണം. നല്ല ഫ്രഷ് തേങ്ങ 1 കപ്പോളം വേണം അരക്കാനായിക്കൊണ്ട്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന 1 ബോക്സ് തേങ്ങയാണിത് ആവശ്യത്തിനെടുക്കുക. കാൽ ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് തേങ്ങ നല്ല തരിതരിപ്പായിട്ട് അരച്ചെടുത്തു. അധികം അരിഞ്ഞു പോകണ്ട. പരിപ്പ് കറിക്ക് മീൻകറിക്ക് അരക്കുന്ന അത്രയും നൈസായിട്ട് അരക്കരുത്. പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അത് ഞാൻ 1 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തുവരപ്പരിപ്പ്. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പരിപ്പ് വേവാൻ വേണ്ടുന്നത്ര വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. കുക്കറിൻ്റെ ലിഡിട്ട് 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യുക. മൂന്ന് വിസിൽ വരെ വെയിറ്റ് ചെയ്തു. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വെള്ളരിക്ക ചേർത്ത് വേവിക്കണം. വെള്ളരിക്ക വേവാനൊക്കെ ഉണ്ട്. 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കഷ്ണങ്ങൾക്ക് വേണ്ടത്ര 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കഷ്ടിയായിട്ട് ഉപ്പ് നിങ്ങൾക്ക് വേണ്ടുന്ന ചേർത്താം, നിങ്ങളുടെ പാകത്തിന് ചേർക്കുക. വെള്ളരിക്ക കഷ്ണങ്ങളും മസാലകളും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അധികം ഉടക്കണ്ട, പരിപ്പ് ലാസ്റ്റിൽ ഉടക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഉടച്ചാൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. വീണ്ടും 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യുക. ശേഷം പ്രഷർ മാറിയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. പ്രഷർ ഒന്ന് മാറുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും വറവ് 2 ഐറ്റംസ് ഒക്കെ എടുത്തു വെച്ചു. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങ, 2-3 ഉണക്കമുളക്, ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ മൂത്ത് വന്ന ശേഷം 1/4 ടീസ്പൂൺ ജീരകുട്ട് പൊട്ടിയപോലെ നമ്മൾ കറിയിലേക്ക് എടുത്ത് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ കറി റെഡിയായില്ല കേട്ടോ, ഇത് ഞാൻ മുൻകൂറായിട്ട് പറഞ്ഞേ ഉള്ളൂ. കുക്കറിൻ്റെ പ്രഷറൊക്കെ മാറിയിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കുകയാണ്. വെള്ളരിക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ ഉടച്ച് കളയണ്ട, ഒന്ന് ചെറുതായിട്ട് പരിപ്പ് നന്നായിട്ട് വെന്തുകൊണ്ട് അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ എല്ലാം ചേർന്ന് വരും. എല്ലാം നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ തൈസരിപ്പായിട്ട് അരക്കണം. ഈ പരിപ്പ് കറി സൈഡ് ഡിഷായിട്ടല്ല ചെയ്യുന്നത്, ഒഴിച്ചു കറിയായിട്ടാണ്. അപ്പോൾ കുറച്ച് വെള്ളം വേണം, എന്നാലും കൂടിപ്പോകരുത്. നമ്മുടെ എരിശ്ശേരിയുടെ പാകത്തിന് വേണ്ടുന്ന വെള്ളവും ഉപ്പും എരിവും എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇനി അടുപ്പിൽ വെച്ചും തിളപ്പിക്കണം. കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. പറയാൻ വിട്ടുപോയി, നമ്മുടെ കുക്കർ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഗ്യാസ് ഓൺ ചെയ്തു. നമ്മുടെ കറി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വെള്ളരിക്ക സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ പരിപ്പ് കറി വെക്കാം, അല്ലെങ്കിൽ ചെറുപയറിട്ട് നമ്മൾ പുഴുക്ക് കഞ്ഞിക്കൊക്കെ വെക്കാറില്ലേ, അതിനും നല്ല ടേസ്റ്റാണ്. വെള്ളരിക്കും ചേർത്തിട്ടുള്ള ചെറുപയർ പുഴുക്ക്, പിന്നെ അതുപോലെ തന്നെ സാമ്പാറിൽ ചേർക്കാം, പിന്നെ പുളിങ്കറി വെക്കാം, പരിപ്പിട്ട് പുളിങ്കറി വെക്കാം. പല വിധത്തിൽ നമുക്ക് വെള്ളരിക്ക യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഓർഗാനിക് ആയതുകൊണ്ടാണ് ഞാൻ തൊലി മാറ്റാതിരുന്നത്, ഇല്ലെങ്കിൽ എപ്പോഴാണ് ഞാൻ തൊലി ചെത്തി മാറ്റിക്കളയും. കറി റെഡിയായിട്ടുണ്ട്. ഇനി ഞാനിത് ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്യുന്നില്ല, വറവിടാൻ വെക്കുകയാണ്. കറി മാറ്റണം.
കറി അധികം ലൂസായി പോകരുത്, ഇത്രയും കട്ടി വേണം. സാധാരണ ഊണിൻ്റെ സൈഡ് ഡിഷായിട്ടുള്ള ഇറച്ചരി ആണെങ്കിൽ ഇതിലും കട്ടിയായിട്ടാണ് വേണ്ടത്. ഇത് ഊണിന് ഒഴിച്ചുകറിയായിട്ട് വെച്ചതുകൊണ്ട് കുറച്ചുകൂടെ ലൂസാണ്, ഇത്ര എന്തായാലും ലൂസ് വേണം, ഇതിൽ കൂടുതൽ ആവരുത്. നിങ്ങൾക്ക് വെള്ളരിക്ക ഇറച്ചരിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പറയാൻ വിട്ടുപോയി, സോറി. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ.